അഞ്ചു വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ എം എൽ എ ആയി ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ഒരുപാട് പ്രതിബന്ധങ്ങൾ മറികടന്നാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ എനിക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. യു ഡി എഫുകാർ പറയുന്നത് ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല, നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സർക്കാരും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരുമാണ് നടത്തിയത്. എളിയ ഒരു ചോദ്യം യു ഡി എഫുകാരോട്, എങ്കിൽ അവശേഷിക്കുന്ന നിങ്ങൾ എന്റെ മേൽ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ കൂടി ആ മുഖ്യമന്ത്രിയെ കൊണ്ടും ബന്ധപ്പെട്ട മന്ത്രിമാരെ കൊണ്ടും നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ? എന്തേ നിങ്ങളത് ചെയ്യിച്ചില്ല? നരിപ്പറമ്പുകാരോട് ദൂരത്ത് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അനുഭവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നരിപ്പറമ്പ് പോത്തനൂർ എടപ്പാൾ റോഡ് എങ്ങനെ കിടന്നിരുന്ന റോഡായിരുന്നു? ചമ്രവട്ടം പാക്കേജ് എന്ന് പറഞ്ഞ് ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകാൻ സർക്കാരിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി. 7 കോടി രൂപയാണ് ഈ റോഡ് റബറൈസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചത്. ചമ്രവട്ടം പാക്കേജ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർ ചെയ്ത റോഡുകൾ ഏതൊക്കെയാണെന്നറിയുമോ നിങ്ങൾക്ക്? പുത്തനത്താണി വൈലത്തൂര് അത്താണി റോഡ്, താനൂർ നിയോജക മണ്ഡലത്തിൽ. വൈലത്തൂര് തിരൂർ റോഡ്, തിരൂർ കടലുണ്ടി റോഡ്, ചമ്രവട്ടം പദ്ധതി പാക്കേജിൽ ഉൾപ്പെടുത്തി നമ്മൾ കൊടുത്ത റോഡുകൾ വെട്ടി പലതും. എന്നിട്ട് പാക്കേജ് ഇത് ചമ്രവട്ടം ചെയ്തതോ പുത്തനത്താണി വൈലത്തൂര് അത്താണി റോഡ് റബറൈസ് ചെയ്തു. ചമ്രവട്ടം പുറത്തൂർ റോഡ് റബറൈസ് ചെയ്യണ്ടേ? ചമ്രവട്ടം പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട്. അതുപോലെ തന്നെ ആലിങ്ങൽ മംഗലം കൂട്ടായി റോഡ് റബറൈസ് ചെയ്യണ്ടേ? ചമ്രവട്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട്. പദ്ധതിയുടെ പേര് ചമ്രവട്ടം, റോഡോ താനൂൽ. ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഈ റോഡെങ്കിലും നമുക്ക് അനുവദിച്ചു കിട്ടിയത്. ചമ്രവട്ടം ബി പി അങ്ങാടി റോഡ് എങ്ങനെ കിടന്നിരുന്ന റോഡായിരുന്നു? റോഡ് ആകെ താറുമാറായി, ആളുകൾക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. യു ഡി എഫിന്റെ യുവജന സംഘടനകൾ സമരം നടത്തിയത് സർക്കാരിനെതിരെ അല്ലല്ലോ, എം എൽ എക്കെതിരെ. ഞാൻ ഇടപെട്ട് റോഡ് നന്നാക്കി. നന്നാക്കിയപ്പോൾ അഭിവാദ്യം സർക്കാരിനും ഇബ്രാഹിം കുഞ്ഞിൽ. സർക്കാർ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ തറവാട്ട് സ്വത്താണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അടക്കുന്ന നികുതി പണമാണ് ഗവൺമെന്റ് ഏത് പദ്ധതികൾക്കും നൽകുന്നത്. തിരൂരിൽ നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും എം എൽ എ മുൻകൈയെടുത്ത് നടത്തി. താനൂരിൽ നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ എം എൽ എ മുൻകൈയെടുത്ത് നടത്തി. തവനൂരിലും പൊന്നാരിയിലും നടന്ന വികസന പ്രവർത്തനങ്ങൾ എം പി മുൻകൈയെടുത്ത് നടത്തി. കുറ്റിപ്പുറം പുതുപൊന്നാനി നാഷണൽ ഹൈവേ 18 വർഷമായി പണിയാതെ കിടക്കുകയായിരുന്നു, പണി പൂർത്തിയാകാതെ. ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധം വന്യജന്തുക്കൾ, സാമൂഹ്യവിരുദ്ധർ, അവരുടെയൊക്കെ താവളമായിരുന്നില്ലേ ആ റോഡ്? ഞാൻ തവനൂരിൽ എം എൽ എ ആയി 2011, ശ്രീരാമകൃഷ്ണൻ പൊന്നാനിയിലും എം എൽ എ ആയി. ഞങ്ങൾ രണ്ടുപേരും തവനൂരിൽ 60% ആ റോഡ് വരുന്നു, 40% പൊന്നാനി മണ്ഡലത്തിലും വരുന്നു. ഞങ്ങൾ രണ്ടുപേരും ശക്തമായിട്ടുള്ള സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തി. എം പിയോട് ഞങ്ങൾ ചോദിച്ചു, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടുമോ ഇതിന്? ഇത് നാഷണൽ ഹൈവേ ആണ്. അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെ ഒരു പൈസയും കിട്ടില്ല. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ച് 54 കോടി രൂപ ഇതിന് വേണ്ടി അനുവദിപ്പിച്ചത്. ഭരണപക്ഷം പ്രതിപക്ഷത്തെ അവഗണിക്കുന്നു ഫണ്ടുകൾ നൽകുന്നതിൽ എന്നുള്ള ആക്ഷേപത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്തെ അവഗണിച്ചിട്ടില്ല.
പ്രതിപക്ഷ എം എൽ എമാരായ കെ ടി ജലീലിനും ശ്രീരാമകൃഷ്ണനും 54 കോടി രൂപ ഞങ്ങൾ നൽകി. ഞങ്ങൾ പിന്നെ ഏത് റോഡിന്റെ കാര്യം പറഞ്ഞു ചെന്നാലും ഇബ്രാഹിം കുഞ്ഞിന്റെ മറുപടി നിങ്ങൾക്ക് 54 കോടി തന്നില്ലേ, അത്രയും പണം മറ്റുള്ള എം എൽ എമാർക്കും ആകുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിൽ പുതിയ റോഡുകൾ റബറൈസ് ചെയ്യുന്നതിന് പണം അനുവദിക്കില്ല. ചെലവ് ഞങ്ങളുടേതിൽ എഴുതി, വരവ് എം പിയുടെ പട്ടികയിലും യു ഡി എഫ് എഴുതി. ഈ എം പി ഇപ്പൊ എം പി ആയ ആളല്ല, 20 കൊല്ലം ഇവിടുത്തെ എം എൽ എ ആയിരുന്നു ഇപ്പോഴത്തെ എം പി എന്ന് നിങ്ങൾ ഓർക്കണം. 2 തവണ മന്ത്രിയുമായിരുന്നു. കുറ്റിപ്പുറം പുതുപൊന്നാനി റോഡ് അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 18 കൊല്ലമായി, 18 വർഷം. 10 വർഷം അദ്ദേഹം എം എൽ എ ആയിരുന്നില്ല എന്ന് പറയാം. അദ്ദേഹം മന്ത്രിയായ കാലത്ത് 5 വർഷം. എന്തേ അദ്ദേഹം കുറ്റിപ്പുറം പുതുപൊന്നാനി റോഡ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കാതിരുന്നു? ഞാനും ശ്രീരാമകൃഷ്ണനും തവനൂരിലും പൊന്നാനിയിലും എം എൽ എമാരാകാൻ എന്തിനാണ് എം പി കാത്തുനിന്നത്? ഈ എം പി അല്ലേ 20 കൊല്ലം ഇവിടെ എം എൽ എ ആയിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ എടപ്പാൾ കണ്ടനകത്തെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫീസ് കണ്ടിട്ടില്ലേ? ഇമ്പിച്ച് ബാബ മന്ത്രിയായിരുന്ന കാലത്ത് ഡിപ്പോയായിരുന്നു അത്. ഇപ്പോഴത്തെ എം പി 20 കൊല്ലം എം എൽ എ ആയി, കാടും പൊന്തയും പിടിച്ചു കിടന്നിരുന്ന കണ്ണായ സ്ഥലം പ്രയോജനപ്പെടുത്തി ഒരു പദ്ധതി കൊണ്ടുവന്നു. എം എൽ എ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ എം പി, മന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ എം പി ഒന്നും ചെയ്തു. നമ്മളാണ് 30 ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കെ എസ് ആർ ടി സിയുടെ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫീസ് കൊണ്ടുവന്നു. എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും അവിടെ കയറിയിറങ്ങിപ്പോകുന്നു. ദീർഘദൂര യാത്രക്കാർക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ എം എൽ എക്ക് കഴിഞ്ഞത് മന്ത്രിയായിട്ടും ഇപ്പോഴത്തെ എം പി എം എൽ എ ആയിരുന്ന കാലത്ത് സാധ്യമാകാതെ പോയത്? താല്പര്യമില്ലാത്തതുകൊണ്ട്. നാട്ടിലിറങ്ങി നടക്കട്ടെ എങ്കിലല്ലേ നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങൾ അറിയ. യു ഡി എഫുകാരുടെ വലിയ പരാതി, ഞാൻ എല്ലാ കല്യാണങ്ങൾക്കും പോകുന്നു, എല്ലാ മരണവീടുകളിലും പോകുന്നു. ശരിയാണ്, ഈ നാട്ടിലെ സാധാരണക്കാരുടെ വീട്ടുമുറ്റത്തൊരു എം എൽ എ നിങ്ങൾ കാണാൻ തുടങ്ങിയത് എന്നാ? കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിലല്ലേ? യു ഡി എഫിന്റെ എം എൽ എമാരും എം പിമാരും സമ്പന്നന്മാരുടെയും ധനാട്ടന്മാരുടെയും വീട്ടിൽ വരും, തന്റെ സമുദായക്കാരാണോ മരിച്ചിട്ടുള്ളത് എന്ന് നോക്കും. അവരിലെ തന്നെ പ്രമാണിമാരാണെങ്കിൽ പോകും, അനുശോചനം രേഖപ്പെടുത്തി പോരും, അവരുടെ വീട്ടിലെ കല്യാണത്തിന് പോകും. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ, അടിസ്ഥാന വർഗം താമസിക്കുന്ന കോളനികളിൽ, സാധാരണക്കാരുടെ വാസഗേഹങ്ങളിൽ, മത്സ്യത്തൊഴിലാളികളുടെ ചെറ്റക്കുടിലുകളിൽ യു ഡി എഫിന്റെ എം എൽ എമാരെയോ എം പിമാരെയോ നിങ്ങൾ എന്നെങ്കിലും കണ്ടോ? നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളുടെ മതം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പാർട്ടി ഞാൻ അന്വേഷിച്ചു, നിങ്ങളുടെ ജാതി ഞാൻ തിരക്കിയോ? ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരു കണ്ണുകൊണ്ട് കണ്ടു. അതാണ് ഞാൻ ചെയ്ത തെറ്റും കുറ്റവുമെങ്കിൽ എന്റെ ചങ്കിൽ അവസാന ശ്വാസവും നിരക്കുന്നത് വരെ ആ തെറ്റും കുറ്റവും 1000 പതിന്മടങ്ങ് ശക്തിയോടെ ഞാൻ ആവർത്തിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് യു ഡി എഫുകാരിപ്പോ പ്രചരിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും എം പി ചെയ്തതാണ്. കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എം എൽ എ, എന്നാൽ ആ കുറ്റങ്ങൾ കൂടി തീർത്തുകൂടായിരുന്നു ഈ എം പിക്ക്. ഇവിടുത്തെ പഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫ് അല്ലേ? ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യു ഡി എഫ് ആയിരുന്നില്ലേ? ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ യു ഡി എഫുകാരായിരുന്നില്ലേ? ഇവിടുത്തെ എം പി യു ഡി എഫുകാരായിരുന്നില്ലേ? 4 വോട്ട് നിങ്ങൾ യു ഡി എഫിന് കൊടുത്തപ്പോ ഒരോട്ടല്ലേ എൽ ഡി എഫിന് തന്നത് എം എൽ എ എന്നുള്ള നിലയിൽ? ഈ 4 വോട്ട് കൊടുത്ത ആളുകൾ എന്ത് ചെയ്തു ഈ നാട്ടിൽ? അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ചമ്രവട്ടം റെഗുലേറ്റർ അക്കം ബ്രിഡ്ജ് എന്റെ അക്കൗണ്ടിലാക്കി എന്നാണ് പറയുന്നത്. ശരിയാണ്, അത് കമ്മീഷൻ ചെയ്തത് 2012. ആരുടെ കാലത്താണോ കമ്മീഷൻ ചെയ്യുന്നത്, സ്വാഭാവികമായും ആ എം എൽ എമാർ അത് അവരവരുടെ നേട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തും. പക്ഷെ ഞാൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പൂർത്തിയാക്കിയ പദ്ധതി,
പാലൊളിയുടെ താൽപര്യത്തിലും മുൻകൈയിലും ഇടതുപക്ഷ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കമ്മീഷൻ ചെയ്തു 2012 എന്നാ പറഞ്ഞു. തിരൂരിലെ എംഎൽഎയുടെ നേട്ടത്തിന്റെ പട്ടിക നിങ്ങളൊന്ന് പരിശോധിക്കുക. തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലം അദ്ദേഹം അദ്ദേഹത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ടെലിഫോൺ ചാർജിന്റെ പൈസ പോലും അദ്ദേഹത്തിനായിട്ടില്ല. ഞാൻ കുറ്റിപ്പുറത്തെ എംഎൽഎ ആയിരുന്ന കാലത്താണ് 22 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ആ റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചതും 75% പ്രവൃത്തി പൂർത്തിയായതും. അതിനുള്ള സ്ഥലമെടുപ്പ്, സ്ഥല ഉടമകൾക്ക് പണം കൊടുത്തത്, പ്രവൃത്തി ആരംഭിച്ചത്, പ്രവൃത്തി 75% പൂർത്തിയായത് എല്ലാം എന്റെ കാലയളവിലാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്? തിരുനാവായ കുടിവെള്ള പദ്ധതി തിരൂർ എംഎൽഎ അദ്ദേഹത്തിന്റെ നേട്ടത്തിന്റെ പട്ടികയിലാണ് എഴുതിയത്. 55 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ആരംഭിച്ച ആ പദ്ധതി ഞാൻ എംഎൽഎ ആയിരുന്ന കുറ്റിപ്പുറത്ത് എംഎൽഎ ആയിരുന്ന കാലത്ത് 60% പ്രവൃത്തികൾ പൂർത്തിയായതാണ്. ഭാരതപ്പുഴയിലെ കിണർ, പമ്പ് ഹൗസ്, പുത്തനത്താലയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതിന്റെ ടാങ്ക് സ്ഥാപിക്കാൻ 40 സെന്റ് സ്ഥലം, 8 ലക്ഷം രൂപ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ സ്വരൂപിച്ച് പൈസ കൊടുത്തു വാങ്ങിയ സ്ഥലം, അത് വാട്ടർ അതോറിറ്റിയിലേക്ക് ലഭ്യമാക്കി. ഒരു ടെലിഫോൺ ചാർജിന്റെ പൈസ തിരൂരിലെ എംഎൽഎക്ക് തിരുനാവായ കുടിവെള്ള പദ്ധതിക്കായിട്ടുണ്ട് എന്ന് UDFകാർക്ക് പറയാൻ കഴിയും. ആ പദ്ധതി ഞാൻ കുറ്റിപ്പുറത്ത് എംഎൽഎ ആയിരുന്ന സമയത്ത് തന്നെ കമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നു. എന്താ കമ്മീഷൻ ചെയ്യാതിരുന്നത്? രാഷ്ട്രീയ പക. ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പുത്തനത്താണിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിക്കണമെങ്കിൽ തിരുനാവായയിലെ റെയിൽവേ ട്രാക്കിന്റെ അടി തുരന്ന് പൈപ്പിടണം. 3 പ്രാവശ്യം പോയി ഞാൻ മദ്രാസിൽ അനുമതിക്കായി. അവര് പറഞ്ഞു, അന്ന് റെയിൽവേ മന്ത്രിയൊക്കെയുണ്ട്, വലിയ പിടിപാടുണ്ട്, കേന്ദ്രത്തിൽ മന്ത്രിപദമൊക്കെയുള്ള കാലമാണ്, UDFന് നമ്മളുടെ പ്രദേശത്തെ MP 3 പ്രാവശ്യവും എന്നോട് റെയിൽവേ അധികൃതർ പറഞ്ഞത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ 250 മീറ്റർ പരിധിയിൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ എവിടെയും റെയിൽ ട്രാക്ക് തുരന്ന് പൈപ്പിടാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ്. എല്ലാ പണികളും കഴിഞ്ഞു, ടാങ്കിന്റെ പണി കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പണി കഴിഞ്ഞു. UDFകാർക്ക് സംശയമുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ആ കെട്ടിടത്തിന് മുകളിൽ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ശിലാഫലകമുണ്ട്. അധ്യക്ഷത വഹിച്ചത് അന്നത്തെ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ ഞാനാണ്. ഉദ്ഘാടനം ചെയ്തത്, പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രനാണ്. മുഖ്യാതിഥിയായി പങ്കെടുത്തത് അന്നത്തെ MP ആയിരുന്ന മന്ത്രിയും കൂടിയായിരുന്ന E.അഹമ്മദ് സാഹിബ്. അത് മൂന്നുമുണ്ട് ആ ശിലാഫലകത്തിൽ. എല്ലാം റെഡിയായ ഒരു പദ്ധതി, രാഷ്ട്രീയ പക കൊണ്ട് നമ്മളുടെ കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് UDFകാർ പറഞ്ഞു. അങ്ങനെയാണത് കമ്മീഷൻ ചെയ്യാതെ പോയത്. ആ പദ്ധതി തിരൂരിലെ MLA തന്റെ നേട്ടത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 2 കോടി രൂപ വീതം ചെലവിട്ട് 90% പ്രവൃത്തികളും കഴിഞ്ഞ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഈ സർക്കാർ വന്ന് ആദ്യത്തെ 6 മാസത്തിനുള്ളിലാണ്. അത് മുഴുവൻ UDFകാര് അവരുടെ MLAമാരുടെ നേട്ടത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. ഞാൻ MLA ആയിരുന്ന കാലത്ത് ഡോക്ടർ തോമസ് ഐസക് എന്നോട് പറഞ്ഞു, കുറ്റിപ്പുറത്ത് ജില്ലയിൽ ജയിച്ചതിന് എന്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞ് നൽകിയതാണ് ആ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 2 കോടി രൂപ വീതം. 75% പ്രവൃത്തികൾ ഞാൻ MLA ആയിരുന്ന സമയത്ത് തന്നെ പൂർത്തിയായിരുന്നു. അത് UDFകാര് MLAമാര് അവരുടെ നേട്ടത്തിന്റെ പട്ടികയിലാണ് എഴുതിയത്. എന്നിട്ട് അവരാണ് ഇവിടെ വന്ന് കമ്മീഷൻ ചെയ്തു എന്ന് നമ്മളുടെ നേട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ വിമർശിക്കുന്നത്.
ഈ ചെമ്മരവട്ടം പാലത്തിനു വേണ്ടി ഒരു നയാ പൈസ ഈ ഗവൺമെന്റ് അനുവദിച്ചു ഒരു നയാ പൈസ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കെട്ടി കിടക്കുകയല്ലേ ഇപ്പോ ഈ ലൈറ്റിന്റെ പണം അടക്കാത്തത് കൊണ്ടാണ് ലൈറ്റ് ഇപ്പോൾ കണക്ഷൻ വേർപെടുത്തിയിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കത്തി ഞങ്ങൾ പിരിവെടുത്തു ഒരു ലക്ഷം രൂപ പിരിവെടുത്തു സർക്കാരിലേക്ക് കെ സി ബിയിലേക്ക് അടച്ചു അതിന്റെ നടപടിക്രമം പൂർത്തിയാകാൻ രണ്ട് ദിവസവും കൂടി എടുത്തു ഈ ലൈറ്റും അതുപോലെ തന്നെ സ്നേഹപാതയിലെ ലൈറ്റും കത്തിക്കണം എന്ന് ഞങ്ങൾക്ക് ഇവരാരും ഒന്നും ചെയ്തില്ല ഒരു പാലം നിർമ്മിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഒരു റെഗുലേറ്റർ കണ്ടടിച്ച് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വർഷം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിരീക്ഷണ കാലാവധിയാണ് ആ നിരീക്ഷണ കാലാവധിയിൽ അതിന് വല്ല കുഴപ്പവും ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് പുതുതായിട്ട് വരുന്ന ഗവൺമെന്റാണ് ഈ സർക്കാർ ഒരു ചില്ലി പൈസ റെഗുലേറ്റർ കണ്ടടിച്ചുമായി ബന്ധപ്പെട്ട് നൽകി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ബ്രിഡ്ജിന് മുകളിലുള്ള ലൈറ്റ് കത്തിക്കാൻ അവർ തയ്യാറായില്ല ഈ അപ്രോച്ച് റോഡ് താറുമാറായി കിടക്കുകയായിരുന്നില്ലേ ഒന്നര വർഷത്തിനുള്ളിൽ റബറൈസ് ചെയ്ത പ്രവൃത്തി ആകെ പൊട്ടിപ്പൊളിഞ്ഞു ഇവിടെയല്ലേ നമ്മളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടന്നത് ഒരു സമര പരിപാടി അതിനുശേഷമല്ലേ അപ്രോച്ച് റോഡ് നന്നാക്കുവാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ചെയ്ത നേട്ടങ്ങളൊക്കെ എം പിയുടെ ലിസ്റ്റിൽ സർക്കാരിന്റെ ലിസ്റ്റിൽ ഈ സർക്കാരും എം പിയും ഒക്കെ തിരൂരിലെത്തുമ്പോ എവിടെ പോയി താനൂരിലെത്തുമ്പോ എവിടെ പോയി ആലത്തിയൂർ പള്ളിക്കടവ് റോഡ് ഇപ്പോ റബറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ സർക്കാരിനും ഇബ്രാഹിം കുഞ്ഞിനും അഭിവാദ്യം അപ്പൊ ഞാൻ ചോദിച്ചു എന്നാൽ ആലിങ്ങൽ മംഗലം കൂട്ടായിക്കടവ് റോഡ് ഒന്ന് റബറൈസ് ചെയ്യിപ്പിക്കാമായിരുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ എന്തും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഒക്കെ കേൾക്കുമെങ്കിൽ ചെയ്യാത്തതിന്റെ പഴി മുഴുവൻ നമുക്ക് നമ്മളുടെ അധ്വാനത്തിൽ വന്ന പദ്ധതികളുടെ നേട്ടം മുഴുവൻ സർക്കാരിനും അതുപോലെ തന്നെ എം പിക്കും തവനൂരിലെ ഗവൺമെന്റ് കോളേജിന് പുതിയ കെട്ടിടമുണ്ടായോ എന്നാണ് യു ഡി എഫുകാർ ചോദിക്കുന്നത് എല്ലാം സ്വർഗമായി എന്ന് നിങ്ങൾ പറയുന്ന തൃത്താല നമ്മളുടെ കോളേജ് ആരംഭിക്കുന്നതിനും ഒരു കൊല്ലം മുമ്പാണ് തൃത്താലയിലെ ഗവൺമെന്റ് കോളേജ് ആരംഭിച്ചത് തൃത്താലയിലെ ഗവൺമെന്റ് കോളേജിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശിലാസ്ഥാപനം മുഖ്യമന്ത്രി 3 കൊല്ലം മുമ്പ് നടത്തിയതാണ് മുഖ്യമന്ത്രി ഇട്ട ആ കല്ലിന്റെ കൂടെ രണ്ടാമത്തെ ഒരു കല്ല് ചേർത്ത് വെക്കാൻ ഈ 3 കൊല്ലത്തിനിടയിൽ കഴിഞ്ഞിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുന്നു യു ഡി എഫുകാരെ തവനൂരിലെ കോളേജ് ആരംഭിക്കുന്നതിനും 1 വർഷം മുമ്പ് തുടങ്ങിയ തൃത്താല എന്ന് പറയുന്ന നിങ്ങൾ സ്വർഗമായി എന്ന് നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സ്ഥലത്തെ സർക്കാർ കോളേജിന്റെ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ഫ്ലക്സ് ബോർഡ് വെക്ക് ഇവിടെ ആ കെട്ടിടത്തിന്റെ ഒരു ഫോട്ടോ വാട്സപ്പിലൂടെ നിങ്ങളൊന്ന് പ്രചരിപ്പിക്ക് വെറുതെ തന്നതല്ല ഗവൺമെന്റ് കോളേജ് ഓശാരം തന്നതാണ് എന്നുള്ള നിലക്കല്ലേ യു ഡി എഫുകാരിപ്പോ പ്രചരിപ്പിച്ച് നടക്കുന്നത് 3 വ്യവസ്ഥകളായിരുന്നു ഗവൺമെന്റ് കോളേജുകൾ അനുവദിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചത് 1 കോളേജിന് ആവശ്യമായിട്ടുള്ള 5 ഏക്കർ സ്ഥലം അത് എം എൽ എ സംഘടിപ്പിച്ചു കൊടുക്കണം 2-ാമത്തെ വ്യവസ്ഥ താൽക്കാലികമായി കോളേജ് ആരംഭിക്കാനുള്ള കെട്ടിടം എം എൽ എ സംഘടിപ്പിക്കണം 3-ാമത്തെ വ്യവസ്ഥ ഫർണിച്ചറും കമ്പ്യൂട്ടറും മറ്റു അനുബന്ധ സൗകര്യങ്ങളും എം എൽ എ ഒരുക്കി കൊടുക്കണം ഈ 3 വ്യവസ്ഥകളാണ് സർക്കാർ കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ സർക്കാരിന്റെ കീഴിൽ 160 ഏക്കർ സ്ഥലമുണ്ട് തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ 100 ഏക്കർ സ്ഥലം കണ്ടനകത്തെ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിന്റെ 60 ഏക്കർ സ്ഥലം ഒരു കോളേജ് വരികയാണല്ലോ അത് കുട്ടികൾക്ക് വരാൻ കഴിയുന്ന ഒരു സ്ഥലത്താകണം എന്നുള്ളത് കൊണ്ട് കെ എസ് ആർ ടി സിയുടെ കണ്ടനകത്തെ നാഷണൽ ഹൈവേയുടെ ഓരം ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് 60 ഏക്കറിൽ നിന്ന് 5 ഏക്കർ നൽകണമെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞു 1 ഇഞ്ച് സ്ഥലം തരാൻ കഴിയില്ല അപ്പൊ ഞാൻ തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ 100 ഏക്കർ സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ് പ്രയോജനപ്പെടുത്താത്ത 40 ഏക്കർ സ്ഥലമുണ്ട് അവിടെ നിന്ന് 5 ഏക്കർ സ്ഥലം കോളേജിന് വേണ്ടി അനുവദിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർക്കാരിന്റെ മറുപടി
ഒരിഞ്ച് സ്ഥലവും അതിൽ നിന്നും തരില്ല. ഇവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് സ്ഥലം സർക്കാർ കൊടുത്തില്ലെങ്കിൽ 5 ഏക്കർ സ്ഥലം എനിക്ക് എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ കഴിയും? ഭൂമിക്ക് പൊന്നും വിലയുള്ള ഒരു നാട്ടിൽ അപ്പൊ കോളേജ് ഇവിടെ യാഥാർത്ഥ്യമാവില്ല. എല്ലായിടത്തും കോളേജ് വന്നു, ഇവിടെ മാത്രം കോളേജ് വന്നില്ല. അതിന്റെ കുറ്റം മുഴുവൻ, പഴി മുഴുവൻ, ഭാണ്ഡം മുഴുവൻ എന്റെ തലയിൽ വെച്ച് കെട്ടി മുന്നോട്ട് പോകാനായിരുന്നു ഇവരുടെ പരിപാടി. അപ്പോഴാണ് ദൈവത്തിന്റെ സഹായം, ഒരു മൂന്നാം കൈ സഹായം നമുക്ക് ആകാശത്ത് നിന്നെന്ന പോലെ ഇറങ്ങി വന്നത്. മറവഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിള ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, പ്രവാസികളാണ് അതിൽ മഹാഭൂരിഭാഗം. അവര് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് 5 ഏക്കർ സ്ഥലമുണ്ട്, 5 കോടി രൂപ വില മതിക്കും ആ 5 ഏക്കർ സ്ഥലത്തിന് മറവഞ്ചേരി. അതിന്റെ പ്രമാണങ്ങൾ എന്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, കോളേജ് യാഥാർത്ഥ്യമാക്കണം. അന്ന് വൈകുന്നേരം ആ പ്രമാണങ്ങളുമായി ഞാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. താൽക്കാലികമായി കോളേജ് ആരംഭിക്കാനുള്ള കെട്ടിടം പൊന്നാനി LDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സംഘടിപ്പിച്ചു. ഫർണിച്ചറും കമ്പ്യൂട്ടറും മറ്റു അനുബന്ധ സൗകര്യങ്ങളും സ്പോൺസർഷിപ്പിലൂടെ സംഘടിപ്പിച്ചു. ഇത് സർക്കാരിന് അങ്ങോട്ട് നൽകിയപ്പോ സർക്കാർ തന്നെ അന്തം വിട്ടു നിന്നു വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ കോളേജ് തരികയില്ലാതെ നിവൃത്തിയില്ലായിരുന്നു. കോളേജ് തന്നു. ഈ 5 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുക്കണം. അപ്പൊ ഈ 5 ഏക്കർ സ്ഥലം, അതിന്റെ പ്രമാണം എന്റെ കയ്യിൽ തരുന്നു എന്നുള്ള വാർത്ത വന്നപ്പോ UDFന്റെ നേതാക്കന്മാര് സൊസൈറ്റിയുടെ ഭാരവാഹികളെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, നമ്മളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഈ പ്രമാണം കൊടുക്കുകയല്ലേ നല്ലത്? MLA യുടെ കയ്യിൽ കൊടുത്ത് MLA ക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ടാക്കണം. അവര് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ലീഗുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ്, പക്ഷേ ഈ പ്രമാണം ഞങ്ങൾ ജലീലിന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ അവര് പറഞ്ഞു, എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തുകൂടെ? അവർ ശഠിച്ചു പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിലും ഞങ്ങൾ കൊടുക്കില്ല, ഞങ്ങൾ MLA യുടെ കയ്യിലാണ് കൊടുക്കുക. അങ്ങനെയാണ് ഈ സൊസൈറ്റി എന്റെ കയ്യിൽ ഈ പ്രമാണങ്ങൾ നൽകുന്നത്. കോളേജ് നമുക്ക് അനുവദിച്ചു കിട്ടി. ഈ 5 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുക്കണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫീ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒഴിവാക്കാറാണ് പതിവ്. കാരണം 5 കോടി രൂപയുടെ 5 ഏക്കർ സ്ഥലം സൗജന്യമായിട്ട് ഒരു സംഘം ഗവൺമെന്റിന് വെറുതെ കൊടുക്കുകയാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞു, പാർട്ടി പ്രസിഡന്റിന്റെ വീട്ടിൽ ആധാരം കൊടുക്കാത്ത ഈർഷ്യത്തിന്, വിദ്യാഭ്യാസ മന്ത്രിക്ക് ആധാരം കൈമാറാൻ സന്നദ്ധമാകാത്ത പകക്ക്, ഗവൺമെന്റ് പറഞ്ഞു ഇത് സർക്കാർ ഏറ്റെടുക്കണമെങ്കിൽ സർക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരണം, രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള 20 ലക്ഷം രൂപ ഈ സൊസൈറ്റി വഹിക്കണം. എവിടത്തെ ന്യായമാണോ ഇത്? വെറുതെ 5 ഏക്കർ സ്ഥലം 5 കോടി രൂപ വില മതിക്കുന്നത് സൗജന്യമായി തന്നിട്ട് ആ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീ ആയ 20 ലക്ഷം രൂപ ഈ സൊസൈറ്റി കൊടുക്കണം എന്നല്ലേ സർക്കാർ പറഞ്ഞത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവർ ഉണ്ടാക്കിയെന്നാ നിങ്ങൾ കരുതിയത്? ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. 2006 തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിക്കാൻ എന്തൊക്കെ നോക്കി. 2011 ആദ്യത്തെ നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ നിയമസഭ കാണില്ല എന്ന് പറഞ്ഞല്ലേ രംഗത്തിറങ്ങിയത്. ഇപ്പോ ഇതാ 5 ജലീലുമാരെയും കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ 100 ജലീലുമാരെ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ണാണ് ഈ തവനൂരിൻ്റെ. തവനൂര് കോളേജിന് പുതിയ കെട്ടിടം വരാത്തത് എന്റെ കുറ്റമല്ല, സർക്കാരിന്റെ പിടിപ്പുകളാണ്. പക്ഷെ ഒരു കണക്കിന് അത് നന്നായി. വരാൻ പോകുന്ന 5 വർഷം LDF ഭരിക്കുന്ന 5 വർഷം ആ കോളേജിന്റെ A to Z മുഴുവൻ ക്രെഡിറ്റും ഒരുപക്ഷെ LDF സർക്കാരിനും ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന LDFന്റെ MLA ക്കും നൽകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുർബുദ്ധി അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. ഒരു കോളേജ് അധ്യാപകൻ കൂടിയായ ഞാൻ
കേരളത്തിലെ ഏറ്റവും നല്ല ഒരു കോളേജാക്കി ആ കോളേജിനെ മാറ്റും. കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1.25 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോയി നോക്കൂ, കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനാവശ്യമായ തുക MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കമ്പ്യൂട്ടറുകൾ ഇല്ല, 20 കമ്പ്യൂട്ടറുകൾ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. ശിലാഫലകമുണ്ട്, അവിടെ പോയി നോക്കട്ടെ. വളരെ അടുത്തല്ലേ കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ? നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷണം വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ ഒരു പാചകപ്പുരയില്ല എന്ന് പറഞ്ഞു. പാചകപ്പുര അനുവദിച്ചു, നിർമ്മാണം പൂർത്തിയായി. അതിലല്ലേ ഇപ്പോ പാചകം നടന്നുകൊണ്ടിരിക്കുന്നത്? ആ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്ര കൂടുതൽ ഫണ്ട് എന്നെങ്കിലും വന്നിട്ടുണ്ടോ? ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഇപ്പോഴത്തെ MP 2 തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ട് എന്ത് ചുക്ക വന്നത്? ഏത് കെട്ടിടമാണ് വന്നത്? ഒന്ന് പോയിട്ട് ഫോട്ടോ എടുത്ത് കാണിക്കല്ലാവരെയും. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവരുടെ വികസനവും അവരുടെ പുരോഗതിയുമായിരുന്നു എന്നും ലക്ഷ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ 7 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത് എന്നോർക്കണം. എടപ്പാളിലും UDF തന്നെയായിരുന്നു തത്വത്തിൽ ഭരണം. BJP UDF ഒരുമിച്ച് നിൽക്കും, LDF ഒന്നും ചെയ്യാൻ കഴിയില്ല. 7 പഞ്ചായത്തിൽ 6 പഞ്ചായത്ത് UDF MLA എന്നുള്ള നിലയിൽ ഈ നരിപ്പറമ്പിലെ ഈ കാലടി പഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് MLA ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട് UDF കാര്. തൃപ്രങ്ങോട് പഞ്ചായത്ത്, മംഗലം പഞ്ചായത്ത്, ഒരു പഞ്ചായത്തിലും പഞ്ചായത്ത് ഓഫീസിലേക്ക് സാമാന്യം ഒരു നീതി എന്നുള്ള നിലയിൽ MLA ഒരു പരിപാടിക്കെങ്കിലും അവർ ക്ഷണിച്ചു. എന്തേ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാത്തത്? എടോ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ MLA അനുവദിക്കാം, പക്ഷേ അതിൻ്റെ കൂടെ ഒരു സത്യവാങ്മൂലം കൊടുക്കണം, ഒരു അഫിഡവിറ്റും കൂടി കൊടുക്കണം, പഞ്ചായത്തുകളുടെ ഒരു റെസൊല്യൂഷന്റെ കോപ്പി, പ്രമേയത്തിന്റെ കോപ്പി. MLA ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് മാസാമാസം വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ് ഗ്രാമപഞ്ചായത്ത് വഹിച്ചുകൊള്ളാൻ തയ്യാറാണ്. അങ്ങനെ ഒരു സത്യവാങ്മൂലം, ഒരു ഒരു റെസൊല്യൂഷൻ, പഞ്ചായത്തിന്റെ പ്രമേയം നമ്മളുടെ പ്രപ്പോസലിന്റെ കൂടെ കൊടുക്കണം. ഈ 7 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തും അതിന് മുതിർന്നില്ല. MLA ക്രെഡിറ്റ് കിട്ടും, അതുകൊണ്ട് വേണ്ട എന്നവർ തീരുമാനിച്ചു. വട്ടംകുളം പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. 6 പഞ്ചായത്തുകളിൽ ഇത് സ്ഥാപിക്കാൻ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും അവർ നിരാകരിച്ചു. തൃപ്രങ്ങോട് പഞ്ചായത്തിൽ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് എതിരായി വന്നിരിക്കുകയാണ്. MLA ഒരു കാര്യം നൽകാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പഞ്ചായത്ത് അത് സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. ബസ് വെയിറ്റിംഗ് ഷെഡുകൾ, നമ്മൾ ബസ് വെയിറ്റിംഗ് ഷെഡിന് അപേക്ഷിച്ചാൽ 100 കണ്ടീഷൻസാണ്. അത് നാഷണൽ ഹൈവേ ആണ്, അവിടെ പണിയാൻ പാടില്ല, അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്. ഭരണകക്ഷി MLA മാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും. 2006 ഞാനത് ആവോളം അനുഭവിച്ചതാണ്, സ്വാഭാവികമാണ്. ഒരു പ്രതിപക്ഷ MLA പ്രതിബന്ധങ്ങളെ മറികടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഏതെങ്കിലും ഒരു PWD റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുന്നുണ്ടോ നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ? ആകാശത്ത് നിന്ന് ആളുകൾ വന്ന് കുണ്ടും കുഴിയും തൂർത്തു പോവുകയല്ല. MLA കല്യാണത്തിനും മരിച്ച വീട്ടിലൊക്കെ പോകുന്നു എന്ന് പരാതി പറയുന്നുണ്ടല്ലോ. ആ പരാതി ഈ നിയോജക മണ്ഡലത്തിലെ മുക്കുമൂലകളിലൂടെ ഞാൻ സന്ദർശിക്കുന്നു എന്നുള്ള വലിയ ഒരു നേട്ടത്തിന്റെ അനുബന്ധവും കൂടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഓരോ പ്രദേശത്തെയും ഒരു റോഡിൽ കുഴി ഉണ്ടായാൽ അപ്പ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരെ വിളിച്ച് ഇവിടെ ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്, ഇത് നന്നാക്കണം എന്ന് പറയും. നിരന്തരമായ യാത്രകൾ,
അതാണ് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ മുക്കുമൂലകളിലും എന്നെ എത്തിച്ചത്. IHRD കോളേജിന് പുതിയ കെട്ടിടം, VP അബ്ദുള്ളക്കുട്ടി MLA ആയിരുന്ന കാലത്ത് 1 കോടി രൂപ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചത്. അത് പര്യാപ്തമല്ലാതെ വന്നപ്പോഴാണ് കെട്ടിട നിർമ്മാണം നടക്കാതെ പോയത്. ഞാൻ MLA ആയി വന്നപ്പോ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തുകൊടുത്തു, 1 കോടി രൂപയും കൂടി വേണം, 1 കോടി രൂപയും കൂടി അനുവദിച്ചു. അതിപ്പോൾ MP പട്ടികയിലാണ്, നേട്ടത്തിന്റെ പട്ടികയിലാണ്. MP നേട്ടത്തിന്റെ പട്ടികയിൽപ്പെടുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യണ്ടേ IHRD കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണോ IHRD കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്? സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാകുന്ന